Hi friends, ellavarkkum pudhiya video like swagatham. Appo njan ningalde manju konikutte ellavarum sugayittu irikkanu nu vishwasikkunnu. Appo innathe video ile endanu sambhavam kaanikkam. Appo tandanen idanu nammude sambhavam. Namukku veettil irunnu nammude pidiga engane thread kiya. Adhaayathu beauty parlor okke poi kayumbam enganaanalum ഒരു 50 രൂപ 60 രൂപ ചെലവാകും. അപ്പോൾ പിന്നെ അത്രയും കാശൊക്കെ കൊടുക്കാതെ ഒരു 10 രൂപയുടെ ബാറ്ററി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഓരോ തവണ വേണമെങ്കിലും നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് നമ്മുടെ പുരികം വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ത്രെഡ് ചെയ്യാം. പിന്നെ പുരികം ത്രെഡ് ചെയ്യാത്തവരായിട്ടൊക്കെ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നായിരിക്കും. കാരണം ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും പിന്നെ പ്രായമായ അമ്മൂമ്മയും അമ്മൂമ്മമാരൊക്കെ ഇല്ലേ, അവരൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതെയൊക്കെ പുരികമൊക്കെ ത്രെഡ് ചെയ്യാതെ ഇരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും പുരികമൊക്കെ ത്രെഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ പിന്നെ ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് സമയമുള്ളപ്പം ചെയ്യാമല്ലോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പുരികത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് സമയമെടുത്ത് നമ്മുടെ പുരികം നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ത്രെഡ് ചെയ്യാം. അപ്പോൾ ഓൺലൈൻ വഴിയാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. ഐബ്രോ ഹെയർ റിമൂവൽ ട്രിമ്മർ നൈൻ്റെ പേര്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അടിച്ചു കൊടുത്താച്ചാൽ മതി. അവർ ഒരു 200 സംതിങ് രൂപയാവും. അപ്പം എന്ത് കൂട്ടുകാരെല്ലാവരും ഒന്ന് വാങ്ങിച്ച് വെച്ചോളൂ. പിന്നെ പെൺകുട്ടികൾക്കാണ് പെൺകുട്ടികൾക്കാണല്ലേ ഇപ്പം കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്കായിരിക്കുമല്ലോ ഇപ്പോൾ ഏറ്റവും പുരികമൊക്കെ ത്രെഡ് ചെയ്യുന്നൊക്കെ അവരായിരിക്കും കൂടുതലും. അപ്പോൾ എന്തായാലും വാങ്ങിച്ച് വെച്ചാൽ ഞാനൊക്കെ എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ പുരികം ത്രെഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്ലേഡില്ലേ സാധാ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പുരികം ത്രെഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്യൂട്ടി പാർലറിൽ ഒരു തവണ പോയിട്ട് പുരികം ത്രെഡ് ചെയ്തിട്ടുണ്ട്. അന്ന് 30 രൂപയായിരുന്നു. അത് വർഷങ്ങൾക്കൊക്കെ മുമ്പാണ്, കല്യാണത്തിനൊക്കെ ഒരു 10-13 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഈ 30 രൂപ. പിന്നെ അതിനുശേഷം ഞാൻ പുരികം ത്രെഡ് ചെയ്യാനായിട്ട് പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ വെച്ചിട്ട് ബ്ലേഡ് വെച്ച് പുരികം ത്രെഡ് ചെയ്ത് കളയും. ഇതിപ്പം ഒരു 1.5 വർഷത്തോളമായിട്ടേ ഉള്ളൂ ഞാൻ ഈ മെഷീൻ ഇത് സാധനം വാങ്ങിച്ചിട്ട് ട്രിമ്മർ വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിച്ചേ പിന്നെ ഞാൻ ഇത് വെച്ച് തന്നെ പുരികം ത്രെഡ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പം 10 രൂപയുടെ ഒരു ബാറ്ററി. ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ പുരികം ത്രെഡ് ചെയ്യുന്നത്, പിന്നെ ഇത് ഉപയോഗിക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മളിങ്ങനെ ത്രെഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആദ്യമൊക്കെ ത്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ഇവിടെയൊക്കെ രോമങ്ങളില്ലേ, ഇപ്പോൾ നീളമുള്ള രോമമൊക്കെ പെട്ടെന്ന് ഇതിനുള്ളിലേക്ക് കയറി അത് പെട്ടെന്ന് സ്റ്റക്കായിട്ട് ഇങ്ങനെ വർക്കാവാതെ ഇരിക്കും. അപ്പം അവർ നമുക്കൊരു ബ്രഷ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താ ഒരു ബ്രഷ് നമുക്ക് തരും. ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്യേണ്ടത്. അതിനകത്ത് ഇതാ ഇങ്ങനെ കുറച്ച് പാർട്സ് ഒക്കെ വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണോ കണ്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ്. ഇപ്പം ഇതിലൊന്നുമില്ല. ഇതിപ്പോൾ ഇതാ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക കണ്ടോ. ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ആ രോമങ്ങളെല്ലാം പോവും. പിന്നെ ഇതിൻ്റെ ബ്ലേഡില്ലേ, ഇത് കണ്ടോ, ഇതാണ്, കാണാൻ പറ്റുന്നുണ്ടോ ബ്ലേഡ്? ഇതാണ് ഇതിൻ്റെ ബ്ലേഡ്. ഇതിൽ രോമം വരുന്നത് നമുക്കറിയാൻ പറ്റും, കറുത്തിരിക്കും. അപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് വയ്ക്കാൻ നേരത്തും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം എടുത്ത് വയ്ക്കാനായിട്ട്. ഇല്ലേ പിന്നെ ബാറ്ററി ഇട്ടിട്ട് ഇത് വർക്കാവുന്നില്ലെങ്കിൽ ഇത് കേടാന്ന് പറഞ്ഞ് നിങ്ങളെടുത്ത് കളയും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇത് കണ്ടോ, ഇത് ഓണായി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് കത്തും. കാണുന്നുണ്ടോ, കണ്ടോ, ഒരു ലൈറ്റ് കത്തുന്നുണ്ടോ? ഓണായി കഴിയുമ്പോൾ ലൈറ്റ് കത്തും. അപ്പം ടോർച്ചാണെന്നും പറഞ്ഞത് ലൈറ്റ് അങ്ങനെ കത്തും. അങ്ങനത്തെ വട്ടമൊന്നുമില്ല, ഇത് ഓണാകുന്നതിൻ്റെ ഒരിതാണ്, ഒരു സിഗ്നലാണ് ലൈറ്റ് കത്തുന്നത്. ഈ ലൈറ്റ് കത്താതെയും ഇത് ഓണാകും കേട്ടോ. ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈറ്റ് കത്താത്തില്ല. അപ്പം ഇപ്പോൾ ഈ 1.5 വർഷമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കേടുമില്ല, ഇതൊന്നുമില്ല. നമ്മൾ കറണ്ടിൽ കുത്തുന്നതല്ലല്ലോ, ബാറ്ററി ചാർജിങ് ഒന്നും വെക്കേണ്ട സാധനമല്ല. നമ്മൾ നേരിട്ട് ബാറ്ററി മേടിച്ച് ഉപയോഗിക്കുക. ചാർജ് തീർന്നു കഴിഞ്ഞാൽ കളഞ്ഞാൽ മതി. ഞാനിതിപ്പോൾ ഒരു എന്നും നമ്മൾ പുറത്തൊന്നും പോകത്തില്ലാത്തതുകൊണ്ട് എന്നെപ്പോഴും ഒന്നും പുരികം ത്രെഡ് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമല്ലേ ത്രെഡ് ചെയ്യുന്നുള്ളൂ. ഞാനൊരു 3-4 ബാറ്ററി കൂടുതൽ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ എപ്പോഴും അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ബാറ്ററി ഇതാ ഇതുണ്ട്, ഇവിടെ ബാക്ക് വശമാണ് ബാറ്ററിക്ക്. ഇതാ ഇത് കണ്ടോ, ഇങ്ങനെ വലിച്ചാൽ മതി, ഇതിങ്ങ് ഊരിപ്പോരും. പിന്നെ ഇതാ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ഇട്ടുണ്ടതേ, ബാറ്ററി ഉണ്ടത്. ഇതാ ഒരു ചെറിയ ബാറ്ററി 10 രൂപയുടെ കണ്ടോ, 10 രൂപയുടെ ബാറ്ററി മതി ഇതിന്. അപ്പം ഇതാ
ബാറ്ററി നമ്മൾ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഇടുന്നു. ഇതിനുള്ളിൽ ഇട്ടിട്ട് പിന്നെ ദേ ഇവിടെ ഇങ്ങനെ നേരെ ഇട്ട് ക്ലോസ് ചെയ്യുക. പിന്നെ ദേ ഇത് ഓപ്പൺ ചെയ്യുന്നു. ദേ ഇപ്പോൾ ഒരു ചെറിയതുണ്ടോ, ഒരു ശബ്ദം കേൾക്കാം, കേട്ടോന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദമുണ്ട്. നമ്മുടെ ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഓൺ ആക്കുമ്പോൾ ട്രൂന്നൊരു ശബ്ദം കേൾക്കില്ല, അതുപോലെയാണ്. ചെറിയൊരു ശബ്ദം, പക്ഷേ വർക്കാകുന്നൊരു ശബ്ദം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇതിനിയും നമ്മുടെ മുഖത്ത് ചിലപ്പോൾ ദേ മീശയൊക്കെ ഉള്ളവർ കാണത്തില്ലേ, മീശക്കാരി പെൺകുട്ടികൾക്കൊക്കെ ഉണ്ട്. എൻ്റെ അനീതിക്കൊക്കെ മീശയുണ്ട്. അപ്പം അവളൊക്കെ അത് ഇത് ഉപയോഗിച്ച് ഇങ്ങനെ ട്രിം ചെയ്ത് കളയും. അപ്പം മീശ അത് ഇവിടെ ഇങ്ങനെ, പിന്നെ കുറേ അനാവശ്യമായിട്ടുള്ള രോമങ്ങൾ നമ്മുടെ മുഖത്ത് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ രോമം ഇങ്ങനെ നിൽക്കില്ലേ, അപ്പം ആ രോമങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ സംഭവം ഈ സാധനം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമുക്ക് എടുത്ത് കളയാം. അറിയത്തൊന്നുമില്ല ഇത് നമ്മൾ വേദനയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പുരികം പറിക്കുമ്പോൾ ഒക്കെ ഉള്ള വേദനയില്ലേ, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മളിങ്ങനെ പുരികം പറിക്കുമ്പോൾ ഒരു വേദനയില്ലേ, അങ്ങനെ വേദനയും കാര്യങ്ങളൊന്നും ഇതിനില്ല കേട്ടോ. ഇത് ചുമ്മാ നമുക്കറിയത്ത് പോലും ഇല്ല ഈ നമ്മ ജസ്റ്റ് ഇത് ആദ്യം ദേ ഇത് നമ്മളൊന്ന് നമ്മുടെ ഈ അലർജിയോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നോക്കുന്നതേ ഒന്ന് ഓൺ ആക്കുക. നമ്മുടെ കയ്യിലതാ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റൗണ്ട് ഇല്ലേ, അതായത് വട്ടത്തിലതേ ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ ഇതാ കണ്ടോ അവിടുത്തെ രോമം എല്ലാം പോയി. അപ്പോൾ വട്ടത്തിലാണ് നമ്മളിത് ഇങ്ങനെ രോമം എടുത്ത് കളയുന്നത്. ഇനി ആദ്യം നമ്മുടെ പുരികം നമ്മൾ ത്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിക്കുക. എൻ്റെ പുരികം ഞാൻ ത്രെഡ് ചെയ്തതാണ് കേട്ടോ, ഞാൻ എടുത്തതാണ്, എടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ച കൂടുതലായി. അപ്പോൾ ഇനിയിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേക്കി ഞാൻ ഇത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാം ദേ പതുക്കെ ഇങ്ങനെ ആക്കുക. പുരികമൊക്കെ ഇങ്ങനെ വലിച്ച് പിടിച്ചേച്ച് ഇങ്ങനെ ഇവിടെ പതുക്കെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ കൊടുക്കില്ലേ, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നാക്കി കൊടുത്താൽ മതി. അപ്പോൾ അവിടുത്തെ രോമമൊക്കെ നല്ലതായിട്ട് പോകും കേട്ടോ. പിന്നെ ഈ നടുക്ക് എന്ന് വെച്ചാൽ എനിക്ക് നടുക്ക് ഇങ്ങനെ പുരികം ഉള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒക്കെ രോമങ്ങൾ കാണില്ല, അതൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഞാൻ ഇവിടുത്തെയൊക്കെ എപ്പോഴും ഇങ്ങനെ എടുത്ത് കളയുന്ന ഇതുണ്ടോ, ഇനി എടുത്തും കളഞ്ഞാൽ മതി. ഇനി ഇവിടുത്തെ രോമം ആവശ്യമില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എടുത്ത് കളയാം. അപ്പം എന്തായാലും ഉപകാരമില്ലാത്ത ഒരു സാധനമല്ല ഇത്, ഉപകാരമുള്ള ഒരു സംഭവമാണ് നമുക്ക്. കാരണം ബ്യൂട്ടി പാർലറിലൊക്കെ പോയി പുരികമൊക്കെ ത്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് ഈ നൂലൊക്കെ വെച്ച് ത്രെഡ് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്കൊക്കെ ഉണ്ടല്ലോ ബ്ലേഡൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെയാണെങ്കിൽ ഇത് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചാൽ അവർക്ക് എളുപ്പത്തിൽ പുരികം ത്രെഡ് ചെയ്യാം, ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഇതൊന്ന് കാണിച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് നല്ലതെന്ന് തോന്നുന്ന മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുള്ളൂ, ഇല്ലെങ്കിൽ അത് കൊള്ളാത്തൊരു സാധനമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് കൊള്ളാവുന്നൊരു സംഭവം തന്നെയാണ്. അതായത് പുരികം ത്രെഡ് ചെയ്യാനായിട്ട് ബ്ലേഡിനെക്കാളോ അല്ലെ ബ്യൂട്ടി പാർലറിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നല്ല പൈസ ആവൂലേ, പൈസ പിന്നെ എല്ലാ നമുക്ക് ആഴ്ചയിലാഴ്ച ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റത്തില്ല. ഇതാണെങ്കിൽ പ്രശ്നമില്ല, നമുക്കൊന്ന് പിരികം എടുക്കണമെന്ന് എപ്പോൾ തോന്നുന്നോ അപ്പം തന്നെ നമുക്ക് ബാറ്ററിക്ക് ചാർജൊക്കെ കാണും. എപ്പോഴും ഒന്നും ബാറ്ററി മാറ്റണ്ട, നമുക്ക് പിരികമൊക്കെ ത്രെഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് നടക്കാം. പിന്നെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഇല്ലേ, അവർക്കൊന്നും അങ്ങനെ പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകാനോ പിരികം എടുത്ത് ഇങ്ങനെ ബ്ലേഡൊക്കെ വെച്ചെടുക്കാനുള്ള എക്സ്പീരിയൻസോ ഒന്നും കാണത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു തവണ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുവോ ഒന്ന് ചെയ്താൽ മതി, അവർ പിന്നെ സ്വന്തമായിട്ട് തന്നെ പ്രപരികമൊക്കെ എടുത്തോളും. കാരണം എനിക്കറിയാം ചിലർക്കൊന്നും അങ്ങനെ ഇപ്പോഴും പിരികമൊന്നും സ്വന്തമായിട്ട് എടുക്കാൻ അറിയത്തില്ലാത്ത അമ്മമാരൊക്കെ ഉണ്ട്, പക്ഷേ അവരും പിരികം ത്രെഡ് ചെയ്യുന്നവരാണ്, ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ത്രെഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ വാങ്ങിച്ചു, ആദ്യമൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു, ഇപ്പം സ്വന്തമായിട്ട് തന്നെയാണ് പിരികമൊക്കെ എടുക്കുന്നത്. അപ്പം എന്തായാലും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരെണ്ണം എന്തായാലും വാങ്ങിച്ച് വീട്ടിൽ വെച്ചു. അതാകുമ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പിരികമൊക്കെ എടുത്ത്, പിരിക മാത്രമല്ല പറഞ്ഞല്ലോ ഇവിടെയൊക്കെയുള്ള രോമമൊക്കെ മുഖത്തുണ്ടാകുന്ന അനാവശ്യ രോമങ്ങൾ മുഴുവനും ഈ ഒരൊറ്റ സംഭവം കൊണ്ട് നമുക്ക് മാറ്റാം. അപ്പം ബ്ലേഡോ ഒന്നിൻ്റെ ആവശ്യമില്ല, നമുക്ക് അലർജി ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേദനയൊന്നുമില്ല. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് വാങ്ങിക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീണ്ടും വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.